നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ഫ്രൂട്ട് ഇനമാണ്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പുതിയതൊന്നുമല്ല, കേരളത്തിൽ ഒരിടയ്ക്ക് തരംഗമായിട്ടുള്ള ഒരു പേര് തന്നെയാണിത്. നമ്മുടെ ചക്കയുടെയും ആഞ്ഞിലിയുടെയും ഒക്കെ ഒരു ബന്ധുവായിട്ടുള്ള ചെമ്പടാക്ക്, അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ചെമ്പടാക്ക് ഒരിടയ്ക്ക് കേരളത്തിൽ ഭയങ്കര പേരെടുത്ത് വന്നുവെങ്കിലും അതിൻ്റെ ഫ്രൂട്ടൊക്കെ ഇപ്പോഴാണ് മാർക്കറ്റിലേക്കൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഇതാണ്. അപ്പം ഫ്രൂട്ട് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഫ്രൂട്ട് കഴിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങളെ ചെടി ഒന്ന് ഞാൻ കാണിക്കാം. ചെടിയും കാണിച്ച് ഫ്രൂട്ടിൻ്റെ ഒരു റിവ്യൂയും കൂടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ നേരെ പോവാം. ചെമ്പടാക്കിൻ്റെ ഒരു പ്ലാന്റ്, ഇത് രണ്ടര വർഷം ആയ ഒരു പ്ലാന്റാണ്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പഴം ഇതിനകത്തുണ്ടായതല്ല. ഞങ്ങൾക്ക് ആദ്യമേ ഒരു ചെമ്പടാക്കിൻ്റെ ഒരു പ്ലാന്റുണ്ടായിരുന്നു. ഈ ചെമ്പടാക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചീക്ക് രോഗമാണ്. ഈ ചീക്ക് രോഗം വന്ന് ആദ്യത്തെ ഞങ്ങളുടെ പോയി, ഞങ്ങൾ മാക്സിമം ബോഡോമിക്സും മറ്റതൊക്കെ തൂത്ത് നോക്കിയെങ്കിലും എന്തോ അത് രക്ഷപ്പെട്ടില്ല. അപ്പോൾ എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് ഇതിന് ഈ ചീക്ക് രോഗം ഭയങ്കരമായിട്ടൊരു പ്രശ്നമാണ്. അതിന് ശേഷം വെച്ചതാണ് ശരിക്കും. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ആ ഒരു ഫ്രൂട്ട് ഞങ്ങളിലൊപ്പം തന്നെ ഡാഡിയുടെ വേറൊരു സുഹൃത്ത് രാജു എന്ന് പറയുന്ന തൊടുപുഴയിലുള്ള ഒരാൾ ഒന്നിച്ച് വെച്ചതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വെച്ചതാണ്. പക്ഷേ അദ്ദേഹം അന്നൊരു മൂന്നാലഞ്ചാണ്, അദ്ദേഹത്തിന് കുറേ അധികം പ്ലാന്റ് വെച്ചു. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒച്ചത് ഒരെണ്ണം പോവുകയും ചെയ്തു, അതിന് ശേഷം വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയുടെ പുറകിൽ കണ്ടാൽ അറിയാം, നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒരു രോമാവൃതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതാണ് ഈ ഇല നമുക്ക് തിരിച്ചറിയാൻ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു രോമം, ഇങ്ങനെ രോമമായിട്ടുള്ള ഒരു ഇലയാണ് ഈ ചെമ്പടാക്കിനുള്ളത്. പിന്നെ ഇതൊരു പ്രധാന പ്രശ്നം, ഒരു 5 കൊല്ലത്തോളം എടുക്കുന്നുണ്ട് കായ്ക്കാനായിട്ട്. ഈ ഒരു രണ്ടിതാണ് ഒരു നല്ല രീതിയിലുള്ള ഫംഗസിൻ്റെ, ഫംഗസ് അല്ല ചീക്ക് രോഗമാണ് ഞങ്ങളിവിടെ പറയുന്നത്, ആ ഒരു പ്രശ്നവും. പിന്നെ ഒരു 4-5 കൊല്ലത്തോളം ഇത് കായ്ക്കാനൊരു സമയം എടുക്കുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ മരത്തിന് വേറെ യാതൊരു ഇതും നമുക്ക് പറയാനില്ല. നമുക്കിനി ഫ്രൂട്ടൊന്ന് കഴിച്ചും കൂടെ നോക്കാം. നമ്മളിതുവരെ കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി അതും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ചെമ്പടാക്ക് ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇടിഞ്ചക്കയൊക്കെ പോലെ ഇരിക്കും. പക്ഷേ ഭയങ്കര മണമാണ്, നല്ല ചക്കയുടെ ഒരു മണമാണ്. എനിക്ക് ഈ മണം ഭയങ്കരമായിട്ട് മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. നമ്മുടെ ഇത് 2 ദിവസമായി ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇന്നാണ് ഇതൊന്ന് ഞെക്ക് കൊള്ളാൻ വേണ്ടി ഞങ്ങളിത് വെയിറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇതൊന്ന് ഞെക്കിയ ഇത് ഞെങ്ങ് കൊള്ളുന്ന ഒരു പരുവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കഴിക്കുന്നത്. ഈ ചെമ്പടാക്ക് തന്നെ 2-3 വെറൈറ്റി ഉണ്ട്, ഓറഞ്ച്, മഞ്ഞ. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഏതാണെന്നും അറിയത്തില്ല. അപ്പോൾ ഇത് നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. അത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ തുറക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാഡി വരുന്നുണ്ട്. ബാക്കി ഫ്രൂട്ട് തുറക്കുന്നത് പോലെയല്ല, ഇതിനൊരു നാക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡാഡി നമ്മളെ സഹായിക്കും. ഇത് സാധാരണ നമ്മൾ ഈ ചക്ക തുറക്കുന്നത് പോലെ നടുവേ കണ്ടിക്കുമല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ തുറക്കുന്നത്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പഴുത്ത ചക്ക രണ്ട് സൈഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഇതിങ്ങനെ തുറന്നു വരുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് അറിയാം നല്ല ഒരു മണം, ഭയങ്കരമായിട്ടൊരു എനിക്കൊരു ചക്കപ്പഴത്തിൻ്റെ മണമാണ് ഇത് വരുന്നത്. ഇതിനകത്ത് എണ്ണം കുറവാണ് ശരിക്കും പറഞ്ഞാൽ. അത് ആദ്യമേ തന്നെ ഇതാണ് എല്ലാവർക്കും ഒരു ഇതാണ്. മാക്സിമം ഒരു 10 ക കിട്ടിയാലായി. ഇതിൻ്റെ 4, 5, 6, 7 അതെ 7 ചുളയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രഥമദൃഷ്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് കണ്ടാൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ഫ്രൂട്ട്. ഇതിനകത്തൊരു കുരു ഫീലാവുന്നുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചും കൂടെ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ.
പക്ക കുഴച്ചക്ക. പക്ഷെ മധുരം നല്ല നല്ല മധുരം കുഴച്ചക്കയുടെ അതേപോലെ തന്നെ നല്ല നാര് ഉണ്ടോ? ഈ കുഴച്ചക്കയിൽ നാര് നാരുള്ള അല്ലേ, അതുപോലെ തന്നെ നാര് ഇതിനുണ്ട്. അപ്പോൾ ആ ഒരു നല്ല എന്താണ് അതിൻ്റെ കുരു, നമ്മുടെ ചക്കക്കുരു പോലെ തന്നെ ഉള്ള കുരുവാണ്. ഇതിനൊന്നും ഇതിന് ആ വലുതിന് മാത്രം ഇത്രയും വലിപ്പത്തിലുള്ള കുരു ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല 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 മധുരം, നല്ല മധുരം കൂഴച്ചക്കയുടെ ആ ഒരു ഡിഷല്ലേ. അപ്പം തന്നെ ഫീൽ തോന്നേ കൂഴച്ചക്കയുടെ ആ ഒരു ഇത് തന്നെയാണ് ഇതിന് ഞങ്ങൾക്ക് തോന്നിയത്. നമുക്ക് അത് ഇതിന് മറ്റേ കൂഞ്ഞിൽ അല്ല തന്നെ ഇപ്പോൾ പറഞ്ഞത് കുഞ്ഞിൽ പറഞ്ഞത് കുഞ്ഞിൽ നമ്മുടെ ആ മുളഞ്ഞീൻ. പക്ഷേ മുളഞ്ഞീനോ കാര്യങ്ങളോ ഒന്നുമില്ല, ചക്ക കണ്ടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പുറമേ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇതുണ്ടായിരുന്നു മുളഞ്ഞിൽ പോലെ, അത് ഈ ചക്കയുടെ അത് സെയിം ഇത് തന്നെയാണ് പുറമേ തോന്നിയായിരുന്നു. പക്ഷെ അല്ലാതെ ഒന്നും ഇല്ല. ഇത്രയും വലിപ്പമുണ്ട് കായ്ക്കൊക്കെ, ഈ ഒരു വലിപ്പമുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ് സംഭവത്തിന്. പ്ലാവൊക്കെ വെക്കുന്നത് പോലെ തന്നെ ഒരെണ്ണമൊക്കെ വെച്ച് പഴം കഴിക്കാം എന്നല്ലാതെ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് വെക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ 10 or 15 എണ്ണമൊക്കെയാണ് മാക്സിമം ഇതിൻ്റെ കാ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു രണ്ട് പ്രശ്നങ്ങൾ, അതായത് ഇതിനൊരു ചീക്ക് രോഗം കണ്ടമാനം കൂടുതലാണ്, പിന്നെ ഒരു 5 to 6 എടുക്കും ഇതൊന്ന് കായ്ച്ചു കിട്ടാൻ. അത് പ്രശ്നമല്ല, ഈ 5 to 6 കായ്ക്കാനെടുക്കുന്ന ഒരു ഡിലേ അല്ല, പക്ഷേ ഈ ചീക്ക് രോഗം ഇതിനൊരു കൂടുതലാണ് എന്നാണ് ഞങ്ങളുടെ അനുഭവം, എല്ലാവരുടെ അനുഭവം. അപ്പോൾ ഇത്രയും മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് വളരെ മികച്ച ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കഴിച്ചത് വെറൈറ്റി കൃത്യമായിട്ട് എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് അറിയില്ല. ഇതിൻ്റെ പിന്നെ ഓറഞ്ച് മഞ്ഞ അങ്ങനെ പല ടൈപ്പിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചത് വളരെ നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല ഒരു കൂഴ ചക്കപ്പഴത്തിൻ്റെ ആ അതേ സ്മെല്ലും അതേ ഒരു ടേസ്റ്റും, പക്ഷെ അതിനേക്കാളും മധുരമുള്ള ഒന്ന് മാത്രമാണിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.